കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഈ സൈക്കിൾ റൈഡിങ് എന്ന് പറയുന്നത് നമ്മളിൽ നിന്നും തീരെ ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്ത് അത് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ കൂടുതൽ സ്പിരിറ്റോടെയാണ് ഇപ്പോൾ തിരിച്ചു വന്നിട്ടുള്ളത്. കാരണം പലരും ഇപ്പോൾ അതൊരു ജീവിതത്തിൽ ഒരു ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഭാഗമാക്കി മാറ്റിയിട്ടുള്ള ഒരാളാണ് ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത്. അതുപോലെ തന്നെ ആൾ സൈക്കിളെല്ലാം മോഡിഫൈ ചെയ്തിട്ടുണ്ട്. മോഡിഫൈ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു മൊഞ്ച് കൂട്ടമല്ല, സൈക്കിൾ റൈഡിങ്ങിന് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ആൾ ചെയ്തു വെച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇനി കണ്ടറിയാം. അപ്പോൾ ആൾ നമ്മളെ കണ്ണൂർക്കാരൻ തന്നെയാണ്. എന്തായാലും ആൾ തന്നെ ആദ്യം പരിചയപ്പെടുത്തി തരും അല്ലേ? അതെ, എൻ്റെ പേര് സെയിൻ ലാബിദ്. ഞാൻ കണ്ണൂർ കക്കാട് കുഞ്ഞിപ്പള്ളിക്കാണ്. ഞാനിപ്പോൾ കാറിൻ്റെ ആക്സസറി ഷോപ്പിൽ ഫാസ്റ്റ് ട്രാക്കിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആളിപ്പോൾ സൈക്കിൾ റൈഡിങ് ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെ ആക്കി മാറ്റിയിട്ടാണ് ഉള്ളത് അല്ലേ? അതെ. എപ്പോഴാണ് ഇപ്പോൾ സൈക്കിളിലേക്ക് ഇറങ്ങിയത്? സൈക്കിളിൽ 2019 സ്റ്റാർട്ടിങ്ങിൽ ഇറങ്ങിയത്. 2019 സ്റ്റാർട്ടിങ്. ആ, അപ്പോൾ ഈ കൊറോണൻ്റെ ആ ഒരു പീരീഡ് ഇറങ്ങിയതല്ല? അല്ല, കൊറോണൻ്റെ പീരീഡ് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ജിമ്മ് കാര്യങ്ങളെല്ലാം സ്റ്റോപ്പായപ്പോൾ സൈക്ലിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ ഓക്കെ. ആ ഒരു സീസണിലല്ല? അല്ല, ഞാൻ ഇറങ്ങുമ്പോൾ ഈ ഏരിയയിൽ അധികം ആരും ഇല്ല. അധികാരമില്ല എന്നല്ലേ ഞാൻ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ കുറേ ആൾക്കാർ കളിയാക്കുന്ന ടൈമിലാണ് ഞാൻ ഇറങ്ങിയത്. അതെ, അന്ന് പിന്നെ സൈക്കിൾ ചവിട്ടുമ്പോൾ വലിയ ആൾക്കാർ സൈക്കിളിൽ പോകുന്നത്, കല്യാണം കഴിച്ചില്ലേ, കുട്ടിയായില്ലേ, എന്നിട്ട് സൈക്കിളിലേക്കാണോ എന്നാലും ചോദിക്കുന്ന ടൈമിൽ ഞാൻ ഇറങ്ങിയത്. അപ്പോൾ അതൊന്നും നമ്മൾ വകവെച്ചിട്ടില്ല? ഇല്ല, അതൊന്നും കാര്യമാക്കിയില്ല. നമ്മളിതിലേക്ക് തന്നെ അങ്ങ് ഇറങ്ങി. ഇപ്പോൾ ആൾ ബാക്കിലേ കുറേ ആൾക്കാരുണ്ട്. അന്ന് കളിയാക്കിയ ആൾക്കാർ ഇന്ന് സൈക്കിൾ എടുക്കാൻ വേണ്ടി എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടാ, എന്താണ്? ഏതായാലും നമുക്കൊന്ന് സൈക്കിളൊന്ന് കാണാല്ലേ, എന്താണ് പ്രേക്ഷകർക്ക് ഇങ്ങനെ? ഓക്കെ ഓക്കെ, സൈക്കിൾ. ഇത് ഹീറോ ഒക്ടേ എന്ന സൈക്കിളാണ്. കണ്ണൂർ തന്നെ എടുത്തൊരു സൈക്കിളാണ്. നമ്മൾ ചെയ്തത് ഇങ്ങോട്ടുള്ളത്, ഇത് സൈക്കിൾ ട്രെയിലർ എന്ന് തന്നെ പറയാം. ഇത് ഗിയർ സൈക്കിളാണ്? ആ, എൻ്റെത് ഗിയർ സൈക്കിളാണ്. ആ ഓക്കെ. ഇതിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത സൈക്കിള്, ഇതിന് ട്രെയിലർ എന്ന് പറയാം, ബൈസൈക്കിൾ ട്രെയിലർ എന്ന് തന്നെ പറയാം. ഇത് രണ്ടാൾക്ക് ഇരിക്കാൻ പറ്റും. അത് പെഡല് ലോക്ക് ചെയ്യാൻ പറ്റും. പെഡല് ചവിട്ടണമെങ്കിൽ ലോക്ക് ചെയ്ത് നോക്കല? അങ്ങനല്ല, ഈ പെഡൽ ചെയ്യുന്ന ആൾക്ക് കുട്ടിക്ക് നീ ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഉരി പോല. ആ, ഇതിൽ നിന്ന്. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഉണ്ട്. സീറ്റ് ബെൽറ്റ് ഉണ്ട്. നല്ല കുഷ്യനാണ് അല്ലേ സംഭവം? ആ, കുട്ടികൾ ഇന്നാ ബോറടിക്കുകയും ചെയ്യില്ല. അടിപൊളി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ അഥവാ വീണുപോയാൽ തന്നെ കൈ കുടുങ്ങാണ്ടിക്കാനും കൈ തട്ടാണ്ടിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഗാർഡ് വെച്ചിട്ടുള്ളത്. ഗാർഡ് വെച്ചിട്ട് ഇതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ. എന്തെങ്കിലും ഇതിൻ്റെ പരിപാടി തന്നെ ഉണ്ടോ വേറെ? ഇല്ല, ഇതിൻ്റെ വേറെ ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ. ഇത് അമേരിക്കയിലും യൂറോപ്യൻ കൺട്രീസിലും ഇങ്ങനെ സാധനങ്ങളുണ്ട്, പക്ഷെ ഇന്ത്യയിലില്ല. ഇങ്ങനെയില്ല, അവിടെ കിട്ടുന്നില്ല. അപ്പോൾ യൂട്യൂബിൽ കണ്ടതിന് ശേഷം എൻ്റെ ഉപ്പാനോട് പറഞ്ഞത് ഉപ്പ ഉണ്ടാക്കി തന്നതാണ് ഇത്. അപ്പോൾ എങ്ങനെയാണ്? ആ, ഉപ്പ് ഉണ്ടാക്കിയത്. അതായത് എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എങ്ങനെയാന്ന്, സാധനങ്ങൾ എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തു. ഉപ്പാക്ക് എന്താ ജോബ്? ഉപ്പ എക്സ് ഗൾഫ് ആണ്. എല്ലാവർക്കും ചെയ്യും. എല്ലാവർക്കും പുലിയാണ് ആള്. അതെ. അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ളൊരു കാരണം ഉണ്ടായിട്ടുണ്ടല്ലോ, എങ്ങനെയല്ല എപ്പോൾ തോന്നിയത്, എന്താ സംഭവം? അതായത് സൈക്കിളിൽ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം തന്നെ സൈക്കിളിൽ എങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും, വെറൈറ്റി എന്തെല്ലാം ഉണ്ടെന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ രാവിലെ 4:30 റൈഡ് പോകുമ്പോൾ മൂത്ത മോന് എണീച്ച് ഇറങ്ങില്ല. 4:30 റൈഡ് പോകും. അതായത് കോഴിക്കോടൊക്കെ ദൂരയാത്ര ഞായറാഴ്ച നമ്മൾ ലോങ് ചവിട്ടുന്നുണ്ട്. അപ്പോൾ 4:30 ആ ടൈമിൽ ഇറങ്ങാം. ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ 6:00 തുടങ്ങിയിട്ട് 8:00 തിരിച്ചെത്തുന്ന രൂപത്തിൽ ഒരു 20 കിലോമീറ്റർ പയ്യാമ്പലത്തേക്ക് ലാസ്റ്റ്. എല്ലാ ദിവസവും സെറ്റാണ് സൈക്കിൾ റൈഡ്. അതെ, ഞാൻ വെറുതെ പറഞ്ഞല്ല കേട്ടോ, ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിട്ട് തന്നെ ഉള്ള ആളാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ? ആ, അപ്പം 4:00 എണീച്ചിട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ മൂത്ത മോനെ ഇറങ്ങിയിട്ട് കരയാൻ തുടങ്ങും. ആ, കൂടെ വരാൻ വേണ്ടിയിട്ട്. രണ്ടാളുള്ളത്? രണ്ടാളുണ്ട്. അന്നേരം രണ്ടാമത്തെ ആൾ ചെറുതേനും. അപ്പോൾ ഫസ്റ്റത്തെ ആൾ ഇറങ്ങിയിട്ട് കരയാൻ തുടങ്ങും. അങ്ങനെ ഓവനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ഒരു സീറ്റിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ഇതാണ് സെറ്റ് ചെയ്ത് വെച്ചത്. ഇതാണ് ഫസ്റ്റ് സെറ്റ് ചെയ്ത്. ഇത് ബാക്കിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചത്? ആ, ബാക്കിൽ ഇതിലാണ് ലോക്ക് ചെയ്യൽ. ആ, ഇങ്ങനെ ഇതിൻ്റെ ഒന്നിച്ച് തന്നെ? ആ, ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ലോക്ക് ചെയ്യലാണ്. ആ ഓക്കെ ഓക്കെ. എന്നിട്ട് പിന്നെ അതിനുശേഷം രണ്ടാമത്തെ ആൾ കരയാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇതിലേക്ക് പോയത്. ആ, നേരെ ഇതിലേക്ക് വന്ന് ഇപ്പോൾ രണ്ടാൾക്കും വേണ്ടിയിട്ട് ഇങ്ങനൊരു സെറ്റാക്കി. ഇങ്ങനെ സെറ്റാക്കി. ആ, നമുക്കൊന്ന് ഓടിച്ചു നോക്കാനും വേണം. അതിനു മുമ്പ് ആ ഇത് സെറ്റാക്കി വെച്ച ഉപ്പാനൊന്നും കാണണ്ടേ? അതെ അതെ. അപ്പോൾ നമ്മുടെ ആബിദിൻ്റെ ഉപ്പ നമ്മളെ കൂടെ ഉണ്ട്. എന്തെല്ലാം സുഖമല്ലേ? അൽഹംദുലില്ലാ, അടിപൊളി. അപ്പോൾ ആബിദ് ഫസ്റ്റ് പറയുമ്പോൾ മടിയുണ്ടായിരുന്നു ചെയ്ത് കൊടുക്കാൻ? മടി ഇല്ല,
ഉണ്ടാക്കുന്നതിൽ താല്പര്യത്തില്ല, സാധനം കൊണ്ടുത്തന്നു പറഞ്ഞു. സാധനം കൊണ്ടുത്തരാൻ ലേറ്റായി. കൊണ്ടുത്തരാൻ ലേറ്റാ? ആഹാ, അപ്പൊ ഉപ്പ നേരത്തെ റെഡിയാന്ന് പറയുന്നതിന് മുമ്പ് അല്ലേ? ആ, കൊണ്ടുത്തരാൻ ലേറ്റ് ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യൂലെന്ന് പറയില്ല, എല്ലാത്തിനും ഓക്കെയാണ്. ഓക്കെയാണ്, ഫുള്ള് സപ്പോർട്ടാണ് എനിക്ക്. ഇതിനു മുമ്പ് ഇതേ ഫീൽഡിൽ എന്തെങ്കിലും വർക്ക് ചെയ്തതോ അങ്ങനെ? ഇല്ല, ഈ ഫീൽഡിൽ നിന്നല്ല, ഞാൻ ഇലക്ട്രോ മെക്കാനിക്ക് ആണ്. ആ, ഇലക്ട്രോ മെക്കാനിക്ക് ആണ്. ആ, അപ്പം പിന്നെ ഇത് സിമ്പിൾ ആയിരിക്കും അല്ലേ? അങ്ങനെ എല്ലാ പണിയും അങ്ങനെ കുറച്ച് കുറച്ച്. ഇനിയിപ്പോൾ ഈ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ വെച്ച് ചെയ്ത് നമ്മള് വർക്ക്ഷോപ്പ് ആണ്. ഈ ടേബിൾ വർക്ക്ഷോപ്പ് ആണ് ഈ കാണുന്ന ടേബിൾ അല്ലേ? ആ, പക്ക ഫിനിഷിങ്ങിലാണ് ഇപ്പം ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, സൈക്കിൾ ഷോറൂമിൽ നിന്ന് ഇറക്കിയ പോലെ ഇല്ലേ ഓരോ അതിൻ്റെ ഫിനിഷിങ്ങിലും കാണുമ്പോൾ. എന്തായാലും സംഭവം സെറ്റായിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ പിന്നെ ബോൾട്ടല്ല, പിന്നെ ലോക്കാണ്. ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് റിലീസ് ചെയ്യാം അല്ലേ? അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ബോൾട്ടുകൾ. ആ, സീറ്റ് ലൂസാക്കാൻ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റും ചെയ്യാം. ബോൾട്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. ബോൾട്ട് എന്ന് പറഞ്ഞാൽ നെട്ട് ഉണ്ടാക്കി അതിലെ ഈ ചാവി വെൽഡ് ചെയ്ത് വെച്ചൊരു ചാവി സ്പാനറെടുത്ത് നടക്കണ്ട. ആ, അതേ സമയത്ത് വേഗം കൈ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. പുതിയ ടെക്നിക്ക് പരമായിട്ടാണ് ആള് നീങ്ങിയിട്ടില്ല കേട്ടോ. ഇതെല്ലാം മെഷീൻ നമ്മുടെ അടുത്തില്ല, ചെറിയ മെഷീനുള്ളത്. അപ്പോൾ ഇതടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവൻ്റെ കടയിൽ അവിടെ മെഷീൻ അടിക്കുന്നവരോട് ചോദിച്ചു. അവൻ പറഞ്ഞു ഇത് നമുക്ക് കട്ട് ചെയ്യാൻ അറിയില്ല, എങ്ങനെ കട്ട് ചെയ്യേണ്ടത്. ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു, എല്ലാ പീസ് കട്ട് ചെയ്ത് കൊടുത്തു, എനിക്ക് കാണിച്ചു കൊടുത്തു ഇങ്ങനെ ചെയ്യേണ്ടത്. അങ്ങനെ അവർ ചെയ്തു. സ്പോഞ്ച് അടക്കം എല്ല് കട്ട് ചെയ്ത് കൊടുത്തത് ഞാൻ തന്നെ മുഴുവനും. പിന്നെ ഇത് ബെൽറ്റിൻ്റെ ടൈലറിംഗ് പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ ടൂള് സൂചിയായിരുന്നു. അപ്പോൾ അവിടെ നാട്ടിൽ തന്നെ ആയിരുന്ന? നാട്ടിൽ നമ്മൾ അമ്മാവന്മാരിൽ തന്നെയാണ് ടൈലറിംഗ്. ഇതിന് വന്നിരിക്കുന്നത് പേക്കലത്ത് ഒരു പീസ് മഡ്ഗാഡിന്. ഇത് കവറാണ്. നിങ്ങൾ സാധനം വെള്ളമോ എന്ത് ടോവലോ എന്തോ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും അല്ലേ? രണ്ട് സൈഡുണ്ട്. പിന്നെ എച്ച് ടു യു. എച്ച് ടു യു എന്താ മീനിങ് ആക്കുന്നത്? എച്ച് ടു യു വരുന്നത് വെൽഡ്. നമ്മൾ കുഞ്ഞുമോൻ പറയുന്നൊരു വാക്കാണ് അബിറ്റിയു. നമ്മളിപ്പം ഒന്ന് പറയാൻ അബിറ്റിയു. അപ്പം അത് സൈക്കിളിന് പേരാക്കി. അത് പേരാക്കി എച്ച് ടി യു. എച്ച് ടി യു വേൾഡ്. ബ്രേക്ക് ലൈറ്റ് ഉണ്ട്. ഇത് ബ്ലിങ്കർ എന്ന് പറയുന്ന ബ്ലിങ്കർ ടൈപ്പാണല്ലേ കൊടുത്തിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടേ തിരിട്ടാകാം, കുറച്ച് മേലോട്ട് വേണമെങ്കിൽ താഴോട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റബിൾ ആണ്. അഡ്ജസ്റ്റബിൾ. ഓക്കെ, ബെൻഡടിച്ചിരിക്കുന്നതിന് ടേബിളിൽ നിന്നില്ലേ ഒരു ലൈറ്റ് ഉണ്ട്. ആ, അവർ പോയി പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തു തന്നു. ചെയ്തു തന്നല്ലേ അവർ? ആ, നീറ്റാക്കി ചെയ്തു തന്നു. പിന്നെ ഇത് പീസാണ്, ഇത് ഇവിടെ നിന്ന് ഊരിയെടുക്കാം. ഇതൊരു പീസാണ്. എൻ്റെ ഈ പുഷ് ഒഴികെ എല്ലാം ഇവിടെ തന്നെ. ഇനിയിപ്പോൾ ഏതായാലും നമുക്കൊന്ന് ജസ്റ്റ് ഓടിക്കുന്നൊന്ന് കാണാനല്ലേ. ഓക്കെ, പിന്നെ ഒരു കാര്യം, ഇതിപ്പോൾ ചവിട്ടുന്നതിൽ വെയിറ്റ് എന്തെങ്കിലും വ്യത്യാസം വരുമോ? കാരണം ആ ചെറിയ ലോഡിന് മാറ്റം വരും. ചെറിയ ലോഡിന്? ആ അതെ, ആ ഒരു ലോഡ് മാറ്റം വരും അല്ലേ? മാറ്റം വരും. ആ, അപ്പോൾ ഈ രാവിലെ 4 മണിക്ക് പോകുമ്പോൾ ഇത് അതല്ല അയച്ചു നോക്കാം. അയച്ചു വെച്ചിട്ട് അങ്ങ് അയച്ചു വെച്ചാൽ ഈ കുട്ടികളെ ഇരുത്തി കഴിഞ്ഞ ശേഷം ഫുൾ അയച്ചു നോക്കും. അയച്ചു നോക്കും. ലോങ് റൈഡ് പോകുമ്പോൾ മൊത്തം ഒരു പോകും. ഇതിപ്പോൾ ഇതുമായിട്ട് ലോങ് റൈഡ് പോയത്? ഇതിപ്പോൾ ഇന്ന് രാവിലെ പയ്യാമ്പലം പോയിട്ടുണ്ടായിരുന്നു. പയ്യാമ്പലം പോയിട്ടുണ്ടായിരുന്നു. എത്ര കിലോമീറ്റർ ഏകദേശം? പയ്യാമ്പലത്തിന് അപ്പുറപ്പുറമുള്ളതായിട്ട് പോയിട്ടുണ്ട്. ടോട്ടൽ ഏകദേശം 15 കിലോമീറ്റർ തിരിച്ചെടുത്ത് നമുക്ക്. വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല അല്ലേ? ഇല്ല ഇല്ല, അതിന് കക്കാട് കുറച്ച് നല്ല കുന്നുണ്ട്. അപ്പോൾ അതിനെ ഫ്രീ വീല് മാറ്റി സൈക്കിളിൻ്റെ ബാക്കിൽ. ആ, ഫ്രീ വീല് കുറച്ച് വില്ലത് ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് സ്മൂത്തായിട്ട് കയറാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. ഓക്കെ ഓക്കെ.
അപ്പോൾ നമ്മളെ ആബിദിൻ്റെ സൈക്കിളും വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. അപ്പോൾ നമ്മളെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ സൈക്കിള് റൈഡ് ചെയ്യുന്ന ഇപ്പോൾ പുതിയായിട്ട് വന്ന കുറേ ആൾക്കാർ, ഈ കൊറോണയ്ക്ക് ശേഷം കൊറോണയുടെ ടൈമിൽ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അവർ ഈ ഹെൽമെറ്റ് യൂസ് ചെയ്യാണ്ട് റൈഡ് ചെയ്യുന്നുണ്ട്. സൈക്കിളെന്ന് പറഞ്ഞാൽ നമ്മളെ റൈഡ് ചെയ്യുന്നതിൽ ഏറ്റവും ഡേഞ്ചറാണ് സൈക്കിള്. സൈക്കിളാണ്, അപ്പോൾ ഹെൽമെറ്റ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ റൈഡ് ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ ഒരു രീതി കാര്യങ്ങളുണ്ട്, അതെല്ലാം മനസ്സിലാണെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്, കണ്ണൂർ തന്നെ കുറച്ച് ഗ്രൂപ്പുകളുണ്ട്, ഏതെങ്കിലും ഒരു ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചാൽ കിട്ടും, അതിലേക്ക് ചേരാ. ഞാനൊരു ഗ്രൂപ്പിന് ചേർന്നതിന് അവർ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. പ്രോപ്പറായിട്ട് എങ്ങനെ റൈഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു. ഈ പെഡല് വരെ വെക്കുന്ന, കാല് വെക്കുന്നതിനുള്ള രീതിയുണ്ട്, ആ രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിങ്ങളെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ അവര് വിശദീകരിച്ച് അവര് പറഞ്ഞുതരും. ഓക്കെ, അപ്പൊ നിങ്ങളും ഏതോ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് തോന്നുന്നല്ലേ? ഏതോ ഒരു ജേ സി ഇട്ടേ വീൽമൻ കണ്ണൂർ എന്നിട്ട് നമ്മള് കുറച്ച് ആൾക്കാർ ഉള്ള ഗ്രൂപ്പ് എന്ന് മാറിയിട്ട് കുറച്ച് ചോട്ടുന്ന, അതായത് സീരിയസ് ആയിട്ട് ഡെയിലി ചോട്ടുന്ന ആൾക്കാർ നമ്മൾ ഒരുമിച്ചിട്ട് സ്ഥിരമായിട്ട് റൈഡ് ചെയ്യുന്ന ആളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ ചെയ്യാ. ഇനി ഏതായാലും നമുക്ക് വീട് വൈൻഡ് അപ്പ് ചെയ്തൂടെ? ഓക്കെ, ചെയ്യാം. ഇനി ഏതായാലും ഇതുപോലുള്ള അടിപൊളി വിശേഷങ്ങളുമായിട്ട് നമ്മൾക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.